നമസ്കാരം. ഒരുപാട് നാളെ കണ്ടിട്ടല്ലേ. എന്തായാലും ഇന്ന് മുതൽ വീണ്ടും സജീവമായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചിരുന്നു പുതിയ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു. അതിലെടുത്തു പറയേണ്ടത് ലൈറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് കുറച്ച് മെസ്സേജുകളാണ്. അദ്ദേഹം ഈ ചാനൽ വളരെയധികം ഇഷ്ടപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഒരുപാട് നന്ദി. അപ്പോൾ എന്തായാലും ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയ രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് ടി കെ പത്മിനി എന്ന് പറയുന്ന നിയമം പുഷ്പരാജ് എഴുതിയ കേരള ലളിതകല അക്കാദമി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ചിത്രകലാ പരിഷത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനിലേട്ടനാണ് എനിക്കിത് തന്നത്. ഒരുപാട് നന്ദി. മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. വെളിച്ചത്തിൻ്റെ പര്യായങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. പി സുരേന്ദ്രനാണ് ഇത് എഴുതിയിരിക്കുന്നത്. പ്രശസ്ത ചിത്രകാരൻ യൂസഫ് അറക്കലിൻ്റെ കലാജീവിതത്തിലൂടെ ഒരു സഞ്ചാരമാണ് ഈ പുസ്തകം. രവിവർമ്മയും നമ്പൂതിരിയും പോലെയുള്ള കലാകാരന്മാരെ മാത്രം കണ്ടു പരിചയിച്ച മലയാളികൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ യൂസഫ് അറക്കൽ. പാശ്ചാത്യ പൗരസ്ത്യ ചിത്രകലാരീതികളൊന്നും നേരിട്ട് അതുപോലെ പിന്തുടരാതെ തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച, അതിലേക്ക് വെളിച്ചവും നിഴലും സന്നിവേശിപ്പിച്ച ഒരു ചിത്രകാരനാണ് ശ്രീ യൂസഫ് അറക്കൽ. ഒരു യാത്രാവിവരണം വായിക്കുന്ന അതേ ആവേശത്തോടുകൂടി നമുക്കിത് വായിച്ചു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ വളരെ കാലങ്ങൾക്ക് ശേഷം ഒറ്റയിരുപ്പിന് തീർത്ത ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ആർ കെ നാരായണൻ്റെ മാൽഗുടിയിലെ കടുവ എന്ന പുസ്തകമാണ് ഞാൻ ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്തത്. ഇത് വായിക്കുന്ന സമയത്ത് കലാകാരൻ കണ്ട വൈക്കത്തെ മുഹമ്മദ് ബഷീറിനെയും ബനാറസിലെ ഗംഗാ ജീവിതങ്ങളെയൊക്കെ നമുക്ക് നേരിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളതിൽ ജീവിക്കുന്നൊരു അനുഭവമാണ് പി സുരേന്ദ്രൻ നമുക്കായിട്ട് ഇതിൽ തരുന്നത്. ഇതിലൊരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം. യൂസഫ് അറക്കലിൻ്റെ ഗംഗ എന്ന ചിത്ര പരമ്പര സവിശേഷമായ ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതീകമാണ്. ഇന്ത്യൻ മനസ്സിൻ്റെ ആത്മീയാനുഭവമാണ് ഗംഗയെങ്കിലും മതാത്മകമായ ഒരു തലം മാറ്റി നിർത്തിയാൽ, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലശൂന്യതകൾ അറിയണമെങ്കിൽ ബനാറസിലേക്ക് തന്നെ പോകണം. ആത്മീയാനുഭവങ്ങളുടെ ഏതെല്ലാം വിധാനങ്ങളാണ് മനുഷ്യന് അപ്രാപ്യമാകുന്നത് എന്ന് തിരിച്ചറിയുന്നിടത്താണ് പുണ്യഗംഗയ്ക്ക് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് ഒരാന്തലോടെ നമുക്ക് ബോധ്യപ്പെടുക. കാശിയിലെ ഗംഗാ ജീവിതത്തിൻ്റെ അനേകം ഓർമ്മകളിലൂടെയാണ് യൂസഫ് അറക്കലിൻ്റെ ചിത്രങ്ങൾ നമ്മെ കൊണ്ടുപോവുക. അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രചനകൾ ഈ പരമ്പരയിലുണ്ട്. മൺനിറങ്ങൾക്ക് പകരം പ്രകാശിക്കുന്ന തീക്ഷ്ണ നിറങ്ങൾ ഗംഗാ ചിത്രങ്ങളിലുണ്ട്. ഗംഗയിലെ സ്നാനഘട്ടങ്ങളിൽ ഏകാഗിയായ ഒരു വൃദ്ധയുടെ ചിത്രമുണ്ട്. പടവുകളിലേക്ക് വീഴുന്ന വെളിച്ചം ഗംഗയിലെ ഓളങ്ങളിലേക്ക് പടരുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ഇരുട്ട് ഘനീഭവിച്ച് കിടക്കുകയാണ്. ഗംഗയിലേക്ക് നോക്കിയിരിക്കുന്ന വൃദ്ധയുടെ നരച്ച രൂപം ഒരു സൂചന പോലെയാണ് വെളിപ്പെടുന്നത്. വാർദ്ധക്യം ഗംഗയിൽ ലയിക്കാൻ പോകുന്നതിൻ്റെ പ്രതീതിയാണ് നമുക്കുണ്ടാവുക. മോക്ഷമാർഗം ഗംഗാപ്രവാഹത്തിലൂടെ ആരായുന്ന ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു ആവിഷ്കാരമാണ് ഈ ചിത്രം. വായനയുടെ കാര്യത്തിൽ മലയാളികൾ വളരെ മുന്നിലാണ്. പക്ഷേ ഒരു ചിത്രവായനയെ സംബന്ധിച്ച് നമ്മൾ വളരെ പുറകിലാണെന്ന് വേണം പറയാൻ. ചിത്രവായന സംസ്കാരം എന്തുകൊണ്ടോ നമ്മുടെ മലയാളികൾക്കിടയിൽ അത്ര സജീവമല്ല. അത്തരത്തിലൊരു സംസ്കാരം വളർത്തിയെടുക്കാൻ ഇതുപോലുള്ള പുസ്തകങ്ങൾ നമുക്ക് ഉപകരിക്കും. കേരള ലളിതകല അക്കാദമിയാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിയമം പുഷ്പരാജാണ് ഇതിന് ആമുഖം എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ പുസ്തകം കണ്ടാൽ അറിയാം നല്ല ഹാർഡ് ബൈൻഡിങ് ആണ്. അതുപോലെ പേജുകളെല്ലാം വളരെ നല്ല ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ പ്രിൻറ്റിങ്ങും കളർ ഫോട്ടോയും എല്ലാം കൊണ്ടും ഈ പുസ്തകം വളരെ നല്ലൊരു അസറ്റായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. 210 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എങ്കിലും നമുക്ക് 30% ഡിസ്കൗണ്ടോടുകൂടി വാങ്ങിക്കാം. കേരള ലളിതകല അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ വിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും
അതുപോലെ തന്നെ കേരള ലളിത അക്കാദമിയുടെ കീഴിലുള്ള ആർട്ട് ഗാലറികളിലും നമുക്കിത് വാങ്ങിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും കലയെ സ്നേഹിക്കുന്നവർ വായിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, സ്വന്തമാക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് വെളിച്ചത്തിൻ്റെ പര്യായങ്ങൾ എന്നുള്ള ഈ യൂസഫ് അറക്കലിൻ്റെ കലാജീവിതത്തിലൂടെ പി. സുരേന്ദ്രൻ നടത്തിയ ഈ യാത്ര.